നമസ്തേ ഉച്ചു വേദാസിലെ ഹിന്ദി ഓൺലൈൻ ക്ലാസ്സിലേക്ക് ഏവർക്കും സ്വാഗതം. അപ്പോൾ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ എന്താണ് പത്രമാണ് നോക്കിയത് അല്ലേ? ഓർമ്മയുണ്ടോ ആരാണ് ആരാണ് പത്രം എഴുതിയത്? ആ മീന. ആരൊക്കെയാണ് എഴുതിയത്? നിർമ്മലിന് വേണ്ടിയാണ് എഴുതിയത് അല്ലേ? ഓർമ്മയുണ്ട്? ഓർമ്മയില്ലേ നിങ്ങൾക്ക്? അപ്പോൾ ഇതിൻ്റെ ബേസിസായിട്ട് നിങ്ങൾക്കൊരു എക്സാമ്പിൾ, ഒരു ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് തന്നിരുന്നു എഴുതാൻ. അപ്പോൾ അതിൽ ചിലവർ എഴുതിയതിൽ ചെറിയ തെറ്റുകളൊക്കെ ഉണ്ട്. അപ്പോൾ എന്താണെന്ന് വെച്ചാൽ, നമ്മൾ ലെറ്റർ എഴുതുമ്പോൾ ആദ്യം നമ്മുടെ അഡ്രസ്, നമ്മളാണ് ലെറ്റർ എഴുതുന്നത്, അല്ലെങ്കിൽ ചോദ്യത്തിൽ തന്നേക്കുന്ന ആൾ അത് നമ്മളായെന്ന് ആണെന്ന് കൺസിഡർ ചെയ്യണം. നമ്മളാണൊരു ലെറ്റർ എഴുതുന്നത് അല്ലേ? അപ്പോൾ നമ്മൾ എഴുതുന്ന ലെറ്റർ നമ്മുടെ അഡ്രസ്സാണ് ആദ്യം വയ്ക്കേണ്ടത്. നമ്മുടെ അഡ്രസ്സ് ആദ്യം, അതായത് വീട്ടുപേര്. വീട്ടുപേരിന് താഴെയായി എവിടെയാണോ സ്ഥലം. ഉദാഹരണത്തിന് ഇപ്പോൾ ഞാനാണൊരു ലെറ്റർ എഴുതുന്നത്. അപ്പോൾ ഞാൻ എങ്ങനെ എഴുതും? എൻ്റെ വീടിൻ്റെ പേര് ഇപ്പോൾ എന്തോ ആയിക്കോട്ടെ, ആർ വി ഭവൻ. ആർ വി ഭവൻ എൻ്റെ വീട്ടു പേര്. ആദ്യത്തെ ലൈൻ ആർ വി ഭവൻ. തൊട്ട് താഴെ സ്ഥലം. എൻ്റെ സ്ഥലം എവിടെയാണ്? കാര്യേറ്റ്, കേരള അല്ലേ? ഞാൻ കേരളത്തിലാണ്, നമ്മൾ കേരളത്തിലല്ലേ താമസിക്കുന്നത്. അപ്പം കേരള, കാര്യേറ്റ് കേരള. തൊട്ട് താഴെ അല്ലെങ്കിൽ തിരുവനന്തപുരം. തൊട്ട് താഴെ തീയതി. തീ എഴുതി എഴുതേണ്ട എങ്ങനെയാണെന്ന് അറിയാമല്ലോ. അപ്പോൾ ഇങ്ങനെ വേണം ഒരു ലെറ്റർ എഴുതുമ്പോൾ ആദ്യം എഴുതേണ്ടത്. അഡ്രസ്സ്, അതായത് നമ്മളെ വീട്ടുപേര് ആദ്യം, തൊട്ട് താഴെ നമ്മളെ സ്ഥലം, സ്ഥലത്തിൻ്റെ വിഷയം, നമ്മളെവിടെയാണോ, അതായത് വെഞ്ഞാറോ തിരുവനന്തപുരം കേരളം എന്തോ വേണോ എഴുതാം. അതിൻ്റെ കൂടെ പിൻകോഡ് എഴുതി, അത്രയും നല്ലത്. തൊട്ട് താഴെ ഡേറ്റ്. പിന്നെ റൈറ്റ് സൈഡിൽ നിന്നാണ് നിങ്ങൾ തുടങ്ങേണ്ടത്. നിങ്ങൾക്ക് നിങ്ങൾ ആർക്ക് വേണ്ടിയാണോ ലെറ്റർ എഴുതുന്നത്, അയാളെ അഭിസംബോധന ചെയ്ത് ലെറ്റർ എഴുതാൻ തുടങ്ങണം അല്ലേ? ആ ലെറ്റർ എഴുതാൻ തുടങ്ങിയിട്ട് നിങ്ങൾ എന്തിനാണ് ലെറ്റർ എഴുതുന്നത്? കാരണം, അതായത് കണ്ടൻറ്റ്. ലെറ്റർ എഴുതാൻ ഒരു കാര്യം വേണ്ടേ? ആ ഞാൻ ഇന്നതിനാണ് ലെറ്റർ എഴുതുന്നത്. അപ്പോൾ കൂട്ടുകാരിക്കാണ് ലെറ്റർ എഴുതണമെങ്കിൽ പ്രിയ നിർമ്മൽ, അല്ലെങ്കിൽ ആരൊക്കെ ആവാം, പ്രിയ അർജുൻ, നമസ്തേ, ഞാൻ ഇന്നതിനാണ് ലെറ്റർ എഴുതുന്നത്, അല്ലെങ്കിൽ ആ കാരണം. സുഖം തന്നെ, നമ്മൾ കൂട്ടുകാരുടെ അടുത്ത് നോർമലി എങ്ങനെയാണ് സംസാരിക്കുന്നത്, അതുപോലെ എന്തോ എന്തെങ്കിലും ഒരു കാര്യം, എന്തെങ്കിലും ഒരു കാര്യത്തിനാണല്ലോ നമ്മൾ ലെറ്റർ എഴുതുന്നത്. അപ്പോൾ ആ കാര്യമാണ് നമ്മൾ അവിടെ എഴുതേണ്ടത്. അത് എഴുതിയ ശേഷം നിങ്ങൾ ആരാണ് ആ ലെറ്റർ എഴുതിയെന്ന് അറിയിക്കാൻ നിങ്ങളുടെ പേരും അവിടെ എഴുതണം. അത് തന്നെ നോക്കിയ തുംഹാരി മീന എവിടെയാണ് എഴുതിയേക്കുന്ന കണ്ടോ, തുംഹാരി മീന. ആ അപ്പോൾ ഇങ്ങനെയാണ് പത്രം എഴുതാനുള്ളത്. അതിൽ കുറച്ച് പേര് തെറ്റുണ്ട്. വീണ്ടും അതൊന്ന് കഴിഞ്ഞ ക്ലാസ്സിൽ ഇട്ടിരുന്ന വീഡിയോ ഒന്നുകൂടെ നോക്കുക, കാണുക. മനസ്സിലായില്ലെങ്കിൽ വീണ്ടും പറയുക. വ്യക്തമായി ഒരു ക്ലാസ് കൂടെ ലെറ്ററിനെ ബേസിസ് ചെയ്ത് ഒരു ക്ലാസ് കൂടെ എടുത്തു തരുന്നതാണ്. അപ്പോൾ ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് അടുത്ത പേജിലേക്ക് ഒന്ന് വന്നേ, പേജ് നമ്പർ 10. അപ്പോൾ അവിടെ ആ ചിത്രം ഒന്ന് നോക്കിയ ചിത്രത്തിൽ എന്താണ് കാണിച്ചിരിക്കുന്നത്? മീന ഫോണിൽ സംസാരിക്കുകയാണ് അല്ലേ? ആരോ ഫോൺ വിളിച്ചു, മീന ഫോണിൽ സംസാരിക്കുകയാണ്. അപ്പോൾ ആ സംഭാഷണം എന്താണെന്ന് നമുക്ക് ഇന്നത്തെ ക്ലാസ്സിൽ നോക്കാം. അപ്പോൾ തുടങ്ങാം. ആ അപ്പോൾ ഒന്ന് ശ്രദ്ധിച്ചേ. ഹലോ, മീന ഫോൺ എടുത്ത് ഹലോ എന്ന് ചോദിച്ചു. ഹലോ, തൊട്ട് താഴത്തെ ലൈൻ, ഹലോ നിർമ്മൽ, കേസി ഹോ. അപ്പോൾ മീനയ്ക്ക് മനസ്സിലായി ആരാണെന്ന്, നിർമ്മലാണ് ഫോൺ ചെയ്യണമെന്ന്. അപ്പോൾ ആദ്യത്തെ ഹലോ അവിടെ നിന്ന് ഹലോ പറഞ്ഞ് കാണുമല്ലോ. അപ്പോൾ ആ സൗണ്ട് കേട്ട് നിർമ്മൽ അല്ല, മീനയ്ക്ക് മനസ്സിലായി. അതുകൊണ്ടാണ് പറഞ്ഞ് അടുത്ത ലൈനിൽ ചോദിച്ചിരിക്കുന്നത് എന്താണ്? ഹലോ നിർമ്മൽ, പേര് എന്നെ എടുത്ത് പറഞ്ഞേക്കുന്നത്. കേസി ഹോ, സുഖം തന്നെ എന്ന് സാധാരണ സ്വാഭാവികമായി നമ്മൾ ഒരു കോളിൽ ചോദിക്കുമല്ലോ. അതാണ് ചോദിച്ചേക്കുന്നത്, സുഖം തന്നെ, എങ്ങനെയുണ്ട്. തുമേ മേരി ചിട്ടി മിൽ ഗൈ, നിനക്ക് ഞാൻ അയച്ച കത്ത്. ചിട്ടി എന്ന് പറഞ്ഞാൽ കത്ത്, കിട്ടിയോ എന്നാണ് ചോദിച്ചത്. ആര് ചോദിച്ചത്? മീന നിർമ്മലിനോട് ചോദിച്ചത്. അപ്പോൾ അവിടെ നിന്ന് ഇനി നിർമ്മൽ എന്തായിരിക്കും പറഞ്ഞിരിക്കുന്നത് നോക്കാം. ഹാം, അതെ, എനിക്ക് കിട്ടി. ഹാ, ഇസ്ലിയേ തോ
ടെലിഫോൺ കർ റഹീഹൂം അതുകൊണ്ടാണ് ഞാൻ നിന്നെ ഇപ്പോൾ വിളിച്ചത് അല്ലേ അപ്പോൾ അടുത്ത ലൈൻ നോക്കി മുജേ തുമാരി ചിട്ടി സമജ് മേ ഹീം നഹീ ആയി എനിക്ക് നിൻ്റെ കത്ത് ചിട്ടി എന്താണ് കത്ത് പത്രം എഴുതിയിരുന്നതൊന്നും മനസ്സിലായില്ല എന്താണ് നീ അയച്ചിരുന്ന എനിക്ക് അയച്ചിരുന്ന കത്തിൽ എനിക്ക് അതിൽ എഴുതിയിരുന്നതൊന്നും മനസ്സിലായില്ല എന്ന് ആര് പറഞ്ഞു നിർമ്മൽ പറഞ്ഞു അതിനോടൊപ്പം തന്നെ നിർമ്മൽ ഒരു ചോദ്യവും കൂടെ അവിടെ ചോദിച്ചിട്ടുണ്ട് എന്താണ് കിസ്ക ജന്മദിൻ ഹേ ആരുടെ ജന്മദിനമാണ് എന്ന് നിർമ്മൽ ചോദിച്ചു അപ്പോൾ മീന എന്ത് പറഞ്ഞു ഉത്തരം പറഞ്ഞതാണ് അടുത്ത ലൈൻ ഒന്ന് നോക്കി എന്താണ് അരേ ലിഖാ തോ ഥാ ചിട്ടിമേം എഴുതിയിട്ടുണ്ടായിരുന്നല്ലോ കത്തിൽ ആരുടെ ജന്മദിനമായിരുന്നു എന്ന് എന്നാണ് ആര് പറഞ്ഞത് മീന പറഞ്ഞത് അരേ ലിഖാ തോ ഥാ ചിട്ടിമേം ഞാൻ എഴുതിയിട്ടുണ്ടായിരുന്നല്ലോ അല്ലെങ്കിൽ ഞാൻ ഉൾപ്പെടുത്തിയിട്ടുണ്ടായിരുന്നല്ലോ ആര് ജന്മദിനമായിരുന്നെന്ന് അതിനുശേഷം എന്താണ് പറഞ്ഞത് ഹമാരെ ഗുൽമോഹർ കെ പേടുക്ക നമ്മുടെ വാഗമരത്തിൻ്റെ ജന്മദിനമാണ് എന്ന് മീന പറഞ്ഞു അല്ലേ അപ്പോൾ നിർമ്മൽ അവിടെ നിന്ന് മറുപടി കൊടുക്കുന്നതാ ഗുൽമോഹർ കെ പേടുക്ക വളരെ അതിശയത്തോടെ ആര് ചോദിച്ചു നിർമ്മൽ ചോദിച്ചു ഗുൽമോഹർ കെ പേടുക്ക വാഗമരത്തിൻ്റെ ആണോ ജന്മദിനം വാഗമരത്തിൻ്റെയോ അരേ കൊയ് നോക്കി അടുത്ത ലൈൻ എന്താ അരേ കൊയ് പേട് കാവി ജന്മദിൻ മനാത്താ ഹെ ആരെങ്കിലും ഒരു വൃക്ഷത്തിൻ്റെയും ജന്മദിനം ആഘോഷിക്കുമോ എന്നാണ് മീന നിർമ്മലിനോട് ചോദിച്ചത് തും മേരെ സാത്ത് മസാക് തോ നഹി കർ റഹി നീ എന്നെ കളിയാക്കിയൊന്നും അല്ലല്ലോ എന്ന് ആര് ചോദിച്ചു നിർമ്മൽ മീനയോട് ചോദിച്ചു സച്ച് സച്ച് ബത്താവോ മീന എല്ലാം സത്യത്തോടെ സത്യമായി എന്താണ് കാര്യം എന്ന് വ്യക്തമായി നീ എന്നോടൊന്ന് പറഞ്ഞേ എന്ന് മീനയോട് നിർമ്മൽ പറഞ്ഞു അടുത്ത ലൈൻ നോക്കിയേ സച്ച് മേം മസാക് നഹി കർ റഹി സത്യമായി ഞാൻ നിന്നെ കളിയാക്കയല്ല അല്ലെങ്കിൽ നിന്നെ ആക്കി പറയുകയല്ല സത്യമായിട്ട് ഞാൻ നിന്നെ കളിയാക്കുകയല്ല എന്ന് ആര് പറഞ്ഞു നിർമ്മലിനോട് മീന പറഞ്ഞു അപ്പൊ നിർമ്മൽ എന്ത് പറഞ്ഞു പർ പേടുക്ക ജന്മദിൻ ക്യോ മനാരഹി ഹോ എന്ന് നിർമ്മൽ മീനയോട് ചോദിച്ചു വൃക്ഷത്തിൻ്റെ ജന്മദിനം എന്തുകൊണ്ടാണ് അല്ലെങ്കിൽ എന്തിനാണ് ആഘോഷിക്കുന്നതെന്ന് ആര് ചോദിച്ചു നിർമ്മൽ ചോദിച്ചു അപ്പോൾ മീന പറഞ്ഞു ഇസ്കി ഏ കഹാനി ഹേ ഇതിനൊരു കഥയുണ്ട് ബസ് തും സറൂർ ആനാ നീ ഉറപ്പായിട്ടും ഇതിന് ജന്മദിനത്തിന് വരണം എന്ന് ആര് പറഞ്ഞു മീന നിർമ്മലിനോട് പറഞ്ഞു മേ തുമേ സാരി കഹാനി ബത്ത ദൂങ്കി ഞാൻ നിനക്ക് എല്ലാ കഥയും വരുമ്പോൾ പറഞ്ഞു തരാം എന്ന് ആര് പറഞ്ഞു ആ മീന നിർമ്മലിനോട് പറഞ്ഞു അപ്പോൾ അവരെ സംഭാഷണം അവസാനിക്കുകയാണ് അപ്പോൾ അവസാനത്തെ വരി നോക്കേ അച്ഛ ജറൂർ ആവുങ്കി ഓക്കെ ഉറപ്പായും ഞാൻ വരും എന്ന് ആര് പറഞ്ഞു നിർമ്മൽ മീനയോട് പറഞ്ഞു അപ്പോൾ ഇവിടെ അവരെ ടെലിഫോണിക് സംഭാഷണം തീരുകയാണ് അല്ലേ അപ്പോൾ നമുക്ക് ഇതിൻ്റെ ബാക്കി അടുത്ത ക്ലാസ്സിൽ പഠിക്കാം അടുത്ത ക്ലാസ്സിൽ കാണുന്നവരെ നന്ദി